രൺവിക്കമോൺ പോ. രൺവീരേട്ടനെ ഞാൻ ഒരു ദിവസത്തേക്ക് പോലും ജയിലിൽ കിടത്തില്ല. ഇത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കും. എന്റെ ഏട്ടന് ഞാൻ തരുന്ന വാക്ക. വീരാ, നീ എന്തിനാ വിഷമിക്കുന്നത്? നീ ഇങ്ങനെ കരയാതെ. ഏട്ടനൊന്നും പറ്റില്ല. നമ്മുടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നീ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ അമ്മയും വലിയമ്മയും ആശ്വസിപ്പിക്കുന്ന താരാ. അറിയാം, ഇന്ന് ദീപാവലിയാണ്. നീ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. വിഷമിക്കരുത്, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. പോയിട്ട് വരട്ടെ. പോകാം രാജേഷ്. ഞാനിപ്പോ വരാം. രൺവീ, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ ഫോൺ ചെയ്യാം. അച്ഛൻ ഒരു നല്ല വക്കീലിനോട് സംസാരിക്കട്ടെ. രൺവീരെ കൊണ്ടുപോകരുത് മോനെ. ഇവനെ ആരോ ചതിച്ചതാണെന്നുള്ളത് നിനക്കറിയാവല്ലോ മോനെ. ഇപ്പൊ ഇവനെ കൂട്ടിക്കൊണ്ടു പോയാ ദീപാവലിയുടെ രാത്രി മുഴുവൻ ഇവനെ ജയിലിൽ കിടക്കേണ്ടി വരും. കൊണ്ടുപോകരുത്. ഇവനെ ആരോ ചതിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ രൺവീരുടെ കയ്യിൽ വിലങ്ങ് വീഴില്ലായിരുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തൽക്കാലം പ്രശ്നമൊന്നുമില്ല, നോക്കാൻ കഴിയും. അതുമാത്രമേ ഇപ്പം എനിക്ക് പറയാൻ പറ്റൂ. ഐ എം സോറി രൺബി. വീര, നീ നീ എന്തിനാ ഈ കരയുന്നത്? ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞില്ലേ? വീര, നീ തളർന്നു പോയാൽ നമ്മുടെ കുടുംബവും തളർന്നു പോവും. ഇവരെല്ലാവരെയും നോക്കേണ്ടത് നീയല്ലേ. അമ്മേ, ഗുഞ്ചൻ, നിങ്ങളൊന്ന് കരയാതിരിക്കേ. ഇതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയാണ്. ഇവർക്ക് ഇതൊന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഞാൻ പോയിട്ട് വരാം. അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ ഫോണിൽ വിളിക്കാം. വക്കീലിനെ ഉടനെ ചെന്ന് കാണാൻ പറയാം. വീര, വീര, നീ വന്നേ. ആരേത്? നീ വരുന്നു, വരുന്നു. നീ ഇങ്ങനെ നിന്ന് കരയാതെ കാര്യമുണ്ടോന്ന് വെച്ചാ പറ. മോളെ, എന്താ ഗുഞ്ചൻ? മോളെ, നീ ഇങ്ങനെ കാര്യം പറയാണ്ടിരുന്ന പ്രശ്നം എന്താന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നേ? അച്ഛൻ അറിയോ, രൺവീർ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയിരിക്കുക. ഞങ്ങളുടെ ഗോഡൌണിൽ നിന്ന് വ്യാജ മദ്യം പിടിച്ചെടുത്തു. ഈ രൺവീർ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്തിനാ? എന്താ മോളെ നീ പറയുന്നത്? നിന്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? എന്റെ റബ്ബേ, ആ രൺവി ഇത്രമാത്രം മോശം കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? രൺവി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. പോലീസുകാർക്ക് രൺവിയുടെ കാര്യത്തിൽ എന്തോ തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മോളെ, നീ പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ വക്കീലിനെ വിളിച്ച് സംസാരിക്കാം. നീ വിഷമിക്കണ്ട കുഞ്ചൻ, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. ഒരു മണിക്കൂർ പോലും ഞാൻ അവനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തില്ല. നീ സമാധാന, ഞാൻ പോയി നോക്കിട്ട് വരാം. ഈ ന്യൂസ് ആദ്യം കേട്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രൺവീർ. എനിക്ക് ആ ഫോൺ കോളിലൂടെ ഈ ടിപ്പ് കിട്ടിയപ്പോൾ ആരോപിച്ച വികൃതിയാണെന്നാണ് ഞാനും കരുതിയത്. പക്ഷേ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. എനിക്ക് ഫോൺ ചെയ്ത അതേ ആൾ തന്നെയായിരിക്കും ഒരുപക്ഷെ നിൻ്റെ വീട്ടിൽ ഈ സാധനം വെച്ചത്. ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ രാജേഷ്, അങ്ങനെയൊക്കെ ആര് ചെയ്യാനാ? രൺവീർ, അത്ര എളുപ്പത്തിൽ ഞങ്ങളുടെ രൺവീർ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. എനിക്കറിയാം. അതറിയുമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന എന്തിനാണാവോ? ഏ, ചോദ്യം ചെയ്യാൻ വേണ്ടി. രൺവീർ,
തന്റെ ഗോഡൌണിൽ വ്യാജമദ്യം ഉണ്ടെന്നുള്ള കാര്യം താൻ ശരിക്കും അറിഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത്? ഇല്ല രാജേഷ്, എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. തന്റെ ഗോഡൌൺ പകല് തുറന്നാണോ കിടക്കാറുള്ളത്? അല്ല, അത് എപ്പോഴും പൂട്ടി തന്നെ കിടക്കുന്നത്. ഗോഡൌണിലേക്ക് കയറാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് വീടിന്റെ മുന്നിൽ കൂടെയും മറ്റൊന്ന് വഴിയിൽ നിന്നും. അതിന്റെ രണ്ട് താക്കോലും വീട്ടിൽ തന്നെയുള്ളത്. താക്കോൽ ആരുടെയൊക്കെ കയ്യിലാ ഉള്ളത്? ഗോഡൌൺ സാധാരണ തുറക്കുന്നത് വേറെ ആരുമല്ല, വീട്ടിലുള്ളവർ തന്നെയാ. അതിനർത്ഥം പുറത്തുള്ള ഒരാളുടെ കയ്യിൽ പോലും ചാവിയില്ലെന്നല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ പുറത്തൊന്നും ആരുമില്ല. ഇടയ്ക്ക് നിഹാൽ ചെറിയച്ചന ഗോഡൌൺ തുറക്കാറുണ്ട്. നിഹാൽ ചെറിയച്ചനും വീട്ടിലുള്ള ആളല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തെ സംശയിക്കാൻ പറ്റില്ല. അദ്ദേഹം ജീവൻ പോയാലും ഇത്തരം വൃത്തികെട്ട പണികൾ ഒരിക്കലും ചെയ്യില്ല. തന്റെ അറിവിൽ തനിക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? ഈ അടുത്തിടയ്ക്ക് ആരെങ്കിലും തന്നെ ഏതെങ്കിലും കാര്യത്തിന് വെല്ലുവിളിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എടോ ഇൻസ്പെക്ടർ സാർ, ഇങ്ങനെ വട്ടം ചുറ്റി മൂക്കിന് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെയാണ് സംശയമെന്ന് മുഖത്തു നോക്കി അങ്ങ് പറഞ്ഞാൽ പോരെ. രൺവി വീരയുടെ എന്റെ കല്യാണത്തിനെതിരാണ്. അതിനുള്ള പ്രതികാരം ഞാൻ അങ്ങ് ചെയ്തു. ഉള്ളത് പറയുമ്പോൾ കള്ളന് തുള്ളൽ വരും. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ ബൽദേവ്? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അതിനുള്ള കാരണമുണ്ട്. ചെറുപ്പം മുതൽ ഒരു വിഷയത്തിലും തോൽക്കാതെ ഞാൻ പഠിച്ചിട്ടില്ല. അതായിരിക്കും. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. നിങ്ങൾ ശരിക്കും വൃത്തികെട്ടൊരു കളിയാ കളിക്കുന്നത്. എന്തിനാത്? ഞങ്ങൾ തമ്മിലുള്ള പിണക്കത്തിൽ നിന്നും നിങ്ങൾ എന്താ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്? ബൽദേവ്, ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെച്ചു. ഈ യൂണിഫോമിനെ നിങ്ങൾ തെറ്റായിട്ട് ഉപയോഗിച്ചാണ്ടല്ലോ. പിന്നെ ചിലപ്പോൾ ഇതിടാൻ യോഗം ഉണ്ടായെന്ന് വരില്ല. വേണ്ട രാജേഷ്, ബൽദേവ് ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറോട് അപമര്യാദയെ സംസാരിച്ചാലുള്ള ശിക്ഷ അറിയോ? നീ ഒരു കാര്യം ഓർമ്മ വെച്ചോ രാജേഷ്, രൺവിയെ ചതിച്ചതിന് പിന്നിൽ നിനക്കെങ്ങാനും കൈയുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ മറ്റൊരു മുഖം നിനക്ക് കാണേണ്ടി വരും ബൽദേവ്. എന്നാ ആദ്യം അത് പോയി കണ്ടുപിടിക്ക്, എന്നിട്ട് സ്ഥിരീകരിച്ചിട്ട് തിരിച്ചു വാ. ഇപ്പൊ രൺവിക്ക് ജാമ്യം എടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവനിവിടെ നിറക്കിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നേരം വിളിക്കുന്നവരെ നടക്കില്ല. എന്നാ ഈ രാത്രി എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എനിക്കിവനെ അങ്ങോട്ട് തീരെ വിശ്വാസം വരുന്നില്ല. കാര്യവന്നിന്റെ അളിയനൊക്കെ ആയിരിക്കാം, പക്ഷെ അവന്റെ ഈ വരവ്, ഈ സഹതാപം കാണിക്കല്, ഇതൊക്കെ അവൻ്റെ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രൺവീർ, ഞാൻ നിങ്ങളുടെ ഈ നാട്ടിലേക്ക് വന്നത് മുതൽ തന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ അവനല്ലാതെ ഇവിടെ തനിക്ക് വേറൊരു ശത്രുവില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇവനോടല്ലാതെ താനിവിടെ വേറെ ആരോടും വഴക്കിടാറില്ല. ഇവനല്ലെങ്കിൽ പിന്നെ വേറെ ആരായിരിക്കും? ബൽദേവ് തൻ്റെ വീട്ടിൽ കയറി ഇറങ്ങാറുണ്ട്. ഗോഡൌണിൻ്റെ ചാവി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അവനും അറിയാതിരിക്കില്ല. അവനല്ലാതെ മറ്റാർക്കാ ഇതൊക്കെ ചെയ്യാൻ കഴിയുക? പക്ഷേ ഈ സംഭവത്തിൽ ബൽദേവിന് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരിക്കലും തനിക്ക് മറ്റാരെങ്കിലും സംശയമുണ്ടോ? രൺവീർ, എനിക്ക് തന്നെയും അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല, ബൽദേവിനെ അറിയില്ല. പക്ഷെ ഞാനൊരു പോലീസുകാരനാണ്. ഒരു പോലീസുകാരൻ മനുഷ്യരെ മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം. താൻ ഈ കേസിൽ നിരപരാധിയാണെന്ന് എത്ര വിശ്വാസത്തോടെ എനിക്ക് പറയാൻ പറ്റുന്നോ, അതേ വിശ്വാസത്തോടെ എനിക്ക് പറയാൻ കഴിയും ബൽദേവിന് ഈ കേസിൽ തീർച്ചയായും പങ്കുണ്ടെന്ന്. വ്യാജമദ്യം സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? ഇതിന് തലയൂരി പോരാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. സന്തോഷത്തിലായിരുന്നു ഞാൻ. നല്ലൊരു ദിവസമായിട്ട് വീരയുടെയും രൺവിയുടെയും പിണക്കമൊക്കെ തീർന്നു വരികയായിരുന്നു. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഇത്രയൊക്കെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശരി കുഞ്ചൻ, ഞാൻ വല്യമ്മയുടെ അമ്മയോടും കാര്യം പറഞ്ഞേക്കാം. ശരി. എന്തു പറ്റി? ഗുഞ്ചന വല്യമ്മയെ ഫോൺ ചെയ്തത് ഇന്ന് രാത്രി അവിടെ നിൽക്കാൻ പോവാന്ന് പറഞ്ഞു. നിഹാൽ ചെറിയച്ചൻ പുറത്തെവിടെയോ പോയിരിക്കാം. ഒരു സുഹൃത്ത് മുഖേന ബൽവന്ത് വല്യച്ചൻ ഏട്ടന്റെ ജാമ്യം നാളത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ നിധിയുടെ വല്യച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വക്കീലല്ലേ, എന്തേലും സഹായിക്കാൻ കഴിഞ്ഞാലോ? നാളെ ഞാൻ ഒന്നും കൂടെ വിളിച്ചു നോക്കാം അദ്ദേഹത്തെ. വന്നേ ചേച്ചി, രൺവിയെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അത് വേണ്ടമ്മേ, രാത്രി നേരെ ഒരുപാടായി. അത് മാത്രമല്ല, നിങ്ങളുടെ കാര്യം ഏട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഈ പാതിരാത്രിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഏട്ടനെ കാണാൻ സ്റ്റേഷനിലേക്ക് ചെന്നാൽ ഏട്ടനെ അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അമ്മേ. അവള് പറഞ്ഞത് ശരിയാ മോളെ. രണ്ടുപേരും മുറി പോയി വിശ്രമിക്ക്, ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. ശരി വീരേ, നീ വാ. ഇങ്ങനെ നിന്നിട്ട് എന്ത് കാര്യം?
തരത്തിൽ ആരായിരിക്കും ചതിച്ചത്? രൺവി അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം നീ എന്താ എന്നെ ഫോൺ ചെയ്ത് അറിയിക്കാതിരുന്ന്? ഗുഞ്ചം വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ബൽദേവ്, എല്ലാം വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പറയാനുള്ള സമയം കിട്ടിയില്ല. അത് കൊള്ളാം, നല്ല ഉത്തരം. നിനക്ക് ആ ഇൻസ്പെക്ടറുടെ കൂടെ കറങ്ങി നടക്കാനായിട്ട് സമയമുണ്ടല്ലേ? അവന്റെ വീട്ടിൽ പോകാനും സമയമുണ്ട്. പക്ഷെ എന്നോട് ഇത്ര അത്യാവശ്യമുള്ള കാര്യം പറയാൻ നിനക്ക് സമയമില്ല. മതി ബൽദേവ്, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. രാജേഷിനോട് എന്താ നിനക്ക് ഇത്ര വലിയ പ്രോബ്ലം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്റെ മനസ്സ് നിറയെ അയാളോടുള്ള അസൂയ. അതുകൊണ്ട് നിനക്ക് മറ്റൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് ഞാൻ വഴിക്ക് വെച്ച് അയാളെ കണ്ടത്. സ്വന്തം വിഷമങ്ങളൊക്കെ രാജേഷ് പറഞ്ഞപ്പോ വീട്ടിൽ ചെന്നൊരു വിളക്ക് കത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അത് ശരി, ഞാൻ നിനക്ക് ഫോൺ ചെയ്തപ്പോ നീ അയാളുടെ വീട്ടിലായിരുന്നു. ആ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവായിരുന്നോ? എന്നെ നീ വിശ്വസിക്കായിരുന്നോ ബൽദേവ്? വെറുതെ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നോട് വഴക്കിടാൻ നോക്കുന്നത്? എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട എന്റെ ഏട്ടൻ ദേ ജയിലിൽ കിടക്ക. ഏട്ടനെ ആരും ചതിച്ചതെന്ന് എനിക്കറിയാം. എന്നിട്ട് ഈ സമയത്ത് നിനക്ക് എന്നോട് വഴക്കിടണമല്ലേടാ. സഹായിക്കാൻ തോന്നുന്നില്ലല്ലോ. സഹായിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ ഏട്ടനെയും ആ ഇൻസ്പെക്ടറെ സ്റ്റേഷനിൽ പോയി ഞാൻ കണ്ടിട്ട് വരുന്ന വഴിയാ. പറഞ്ഞു വന്ന വഴിക്ക് നീ ഇൻസ്പെക്ടറെ വീട്ടിൽ പോയ എന്തിനാന്ന് ഞാൻ ചോദിച്ചേയുള്ളൂ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെയൊക്കെ മുമ്പിൽ ഞാൻ ബുദ്ധിയില്ലാത്തൊരു വിഡ്ഢിയാണല്ലോ. ബൽദേവ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു ചതി കാണിക്കാനും മാത്രം ആർക്കാണ് ശത്രുത? അതറിയില്ല വീര, പക്ഷെ ഞാനത് എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കും. രൺവിയുടെ ശത്രു എന്റെയും ശത്രു തന്നെയാണ്. സാരല്ലേ, ഏട്ടൻ ജയിലിലായതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ലേ? നീ ഇപ്പോഴും അയ്യോ, അല്ല പിന്നെന്താ, ഞാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ടോന്നായിരിക്കും രൺവി ഇപ്പൊ ജയിലിലിരുന്ന് ചിന്തിച്ചു കൂടുന്നത്. ഞാൻ നിന്നൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ പെണ്ണെ. നിന്റെ ഇപ്പോഴത്തെ വിഷമം എന്നേക്കാൾ നന്നായിട്ട് ആർക്കാ മനസ്സിലാവുക? ഇതിലെനിക്കൊരു നഷ്ടമുണ്ട് കേട്ടോ. രൺവി ജയിലിൽ പോയ കാരണം ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. അതൊരു നഷ്ട. നീ വിഷമിക്കാതിരിക്കെ, നിന്റെ കൂടെ ഞാൻ. പ്രസിഡന്റ് എന്നോട് ക്ഷമിക്കണം, ഇന്ന് ജാമ്യം എടുക്കാൻ കഴിയില്ല. കാരണം ദീപാവലി പ്രമാണിച്ച് കോടതി അവധിയായതിനാൽ ഇന്ന് ജാമ്യം എടുക്കൽ ബുദ്ധിമുട്ടാണ്. അതെന്താ വല്ലച്ച, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കോ? ഇത് വ്യാജമദ്യത്തിന്റെ കേസല്ലേ വീര. ബോണ്ടൊന്നും കൊടുക്കാതെ പേപ്പറുകളൊന്നും മുന്നോട്ട് നീങ്ങില്ല. അതെല്ലാം ഇനി നാളെ നടക്കത്തുള്ളൂ. രാജേഷ് സാറേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തൂടെ? ഏട്ടനൊന്നും സംഭവിക്കാതെ നോക്കാന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോ താൻ സമാധാനമായിട്ടിരിക്കും വീര. ഞങ്ങൾ എല്ലാ തരത്തിലും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബൽവൻ സാറിനോടും വക്കീൽ സാറിനോടും കോർട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. ഒരുപക്ഷെ വൈകുന്നേരത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. അതെ മോളെ, നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. വരൂ വക്കീൽ സാറേ. ഹലോ. ആരാ സംസാരിക്കണേ? ഹലോ, ഹലോ. രൺവിയെ കൂട്ടിക്കൊണ്ടു വാ, അവൻ ഇവരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി സാർ. എന്നോട് ക്ഷമിക്കണം, അച്ഛന് നിന്നെ ജാമ്യത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് നേരം വെളുക്കുന്നത് വരെ ഇവിടെ കഴിയേണ്ടി വരും. നീ എന്തിനാ മാപ്പ ചോദിക്കുന്നത്? നീ ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നിയമത്തിന് അതിൻ്റെതായ രീതികളുണ്ട്, അതൊക്കെ നമ്മൾ അനുസരിച്ചേ മതിയാകും. അല്ലെങ്കിലും എന്തിനെ പേടിക്കുന്നത്? ഇത് രാജേഷല്ലേ നോക്കുന്നത്. എനിക്ക് ഒരു കുഴപ്പവും വരാതെ രാജേഷ് നോക്കിക്കോളും. ഒരുപക്ഷെ ജാമ്യം തന്നെ വേണ്ടി വരില്ല.
നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട്. മിക്കവാറും ഈ കേസിലെ യഥാർത്ഥ പ്രതി ഇന്ന് തന്നെ വലയിലാവും. വാ പോയിട്ട് വരാം. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പോലെ ഒരാളെ ജയിലിലിടാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനല്ലേ ഗുഞ്ചൻ. രൺവീർ നോക്കിക്കോ, എന്നെങ്കിലും ആ ചതയെന്നെ പിടിച്ച കവലയെ കൊണ്ട് നിർത്തി അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നീ അങ്ങനെ വലുതും ചെയ്താൽ പോലീസുകാരെ നിന്നെ പിടിച്ച് ജയിലിടും, പിന്നെ നീ ജയിലിലും ഞാൻ ജയിലിലെ പുറത്തും. അപ്പൊ പിന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നമാവും. അതെ ബാസുരി, ചേട്ടൻ പോയിട്ട് കൊറേ നേരം ആയല്ലോ. മരുമോനെ പുറത്തിറക്കാനുള്ള തത്രപ്പാടിൽ ഇനി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുവോ? പ്രശ്നങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. രൺവിയുടെ പ്രശ്നം തീർക്കാൻ ബൽദേവനെ സഹായിക്കാൻ പോയിരിക്കുക. അങ്ങനെ വന്ന ബൽദേവനോടുള്ള രൺവിയുടെ ദേഷ്യമുണ്ടല്ലോ, മഞ്ഞ് പോലെ അങ്ങ് ഉരുകി പോവും. അതോടെ വീര്യം ബൽദേവും തമ്മിൽ കാണാനുള്ള തടസ്സവും നീങ്ങും. അങ്ങനെ വരുമ്പോ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കില്ലേ? നീ ഇങ്ങനെ അറം പറ്റുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഒരു കോഴി മുട്ടയിട്ടെന്ന് കരുതി നീ ഉടനെ മുട്ട വിൽക്കുന്ന കടയിൽ തുടങ്ങിക്കഴിഞ്ഞോ? അഥവാ ഇനി രൺവി സമ്മതിച്ചാൽ പോലും നീ സമ്മതിക്കാൻ പാടില്ല. വീര അവളുടെ ഏട്ടനെതിരായിട്ട് ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ നിന്റെ മോനും നീ പറയുന്നിടത്ത് തന്നെ നിൽക്കും. നോക്കിക്കൂ. എന്റെ അമൃത, അത്രയ്ക്കും ഭാഗ്യം വല്ലതും എനിക്കുണ്ടോ? ഭാഗ്യമൊക്കെ ഇങ്ങ് വന്നോളും ബാസുരി. ഇപ്പൊ തന്നെ ആ രൺവിയുടെ കാര്യം നോക്ക്. അവൻ കാരണമല്ലേ അന്ന് നിന്റെ മോൻ ജയിലിലായത്. ഇപ്പൊ കണ്ടില്ലേ, ഒരു രാത്രി മുഴുവൻ രൺവി ജയിലിൽ കിടന്നു. വാളെടുത്തവൻ വാളാലെ തന്നെ വീണത് കണ്ടോ? പോട്ടെ, അതൊക്കെ വിട്, നീ ചായ കുടിക്ക്. ആഹാ, നല്ല സൂപ്പർ ചായയാണല്ലോ സിമ്രൻ. കൊള്ളാട്ടോ. നീ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? മമ്മി ഇതെന്ത് വർത്താനാ പറയുന്നേ? മമ്മി എന്റെ അടുത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? മമ്മിക്കും പറ്റില്ലല്ലോ. ഇനി എന്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ എന്റെ അമ്മായച്ചന്റെ അമ്മായമ്മയുടെയും കൂടെ എന്റെ ഈ മമ്മിയെ ഞാൻ പൊന്നുപോലെ നോക്കും. മോളെ സിമ്രൻ, റബ്ബ് ഇന്ന് നിനക്ക് സന്തോഷം മാത്രമേ തരൂ. നീ ഉണ്ടാക്കിയ ചായക്ക് എന്ത് സ്വാദാണെന്നോ? മോളെ, നീ എന്നാലേ ഇതുപോലെ ഒരു ചായ ബൽദേവനും കൊണ്ടുകൊടുക്ക. അതിന് ആന്റി, ബൽദേവേട്ടൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ഹലോ. പെട്ടെന്ന് പോയി നീ നിന്റെ ഗോഡൗൺ ചെക്ക് ചെയ്യ. നീ ആപത്തിലേക്കാണ് നീങ്ങുന്നത് ബൽദേവ്. ആരാ സംസാരിക്കണേ? ഹലോ, ഹലോ, അവസാനം നീ എന്റെ കൈ തന്നെ വന്നു പെട്ടു. ആരാ സംസാരിക്കണേ? ഹലോ, ഹലോ, ദ നമ്പർ യു ഹാവ് കോൾഡ് ഈസ് കറന്റ്ലി സ്വിച്ച്ഡ് ഓഫ്. പ്ലീസ് ട്രൈ അഗൈൻ ലേറ്റർ. അതെ ജിഗി, എത്രയും പെട്ടെന്ന് നമ്മുടെ രൺവിയുടെ ഗോഡൗണിലേ ആരാ വ്യാജമദ്യം വെച്ചെന്നുള്ളത് ഒന്ന് തിരക്കി കണ്ടുപിടിക്ക്. റബ്ബാണേ സത്യം, ആ വൃത്തികെട്ടവൻ ആരാണെന്നൊന്ന് അറിഞ്ഞാ തുണ്ടം തുണ്ടായിട്ട് വെട്ടി കൂട്ടിഞ്ഞോൻ. എന്താളിയ, ഇങ്ങോട്ട് വാടാ. എടാ, ഇപ്പൊ ബൽദേവ വിളിച്ചത് രൺവിയുടെ ഗോഡൗണിൽ മദ്യം വെച്ചതാരാണെന്ന് അറിയാനായിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കോ ബൽദേവ്? ഇപ്പൊ ആളെ കിട്ടിയ തുണ്ടം തുണ്ടായിട്ട് വെട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നേ. എടാ, ഇനി അത് ചെയ്തത് നമ്മളാണെന്നെങ്ങാനും അറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ. നമ്മുടെ കാര്യം പോക്ക. അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എന്നെയും തുണ്ടം തുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എടാ, നീ എന്തീ പറയുന്നേ? ഒരു കാര്യം ചെയ്യാം, നമ്മളിത് തൽക്കാലം ആരോടും പറയുന്നില്ല. മാത്രമല്ല, ഇതിന്റെ പിന്നില് നമ്മളാണെന്നുള്ള കാര്യം അവനൊരിക്കലും അറിയാൻ പാടില്ല. ഇത് ബൽദേവാളിയനെങ്ങാനും അറിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പണി തീരും. നീ പറഞ്ഞത് ശരി, ഇതാരും അറിയാതിരിക്കുന്നേ നല്ലത്. വാടാ.
അവസാനം നീ എന്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടുവല്ലേ. പെട്ടെന്ന് പോയി നീ നിന്റെ ഗോഡൗൺ ചെക്ക് ചെയ്യുക. നീ ആപത്തിലേക്കാണ് നീങ്ങുന്നത് ബൽദേവ്. ബൽദേവ്, നീ ഇനി ഗോഡൗണിലെത്തും മുമ്പ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ അവിടെ എത്തിയിരിക്കും. ഇതൊന്നും എന്റെ സാധനങ്ങളല്ല. നീയല്ലേ രൺവിയെ കൊടുക്കാനുള്ള കരുക്കൾ നീക്കിയത്? എന്താ? അതെ ഇൻസ്പെക്ടർ, ഇതൊന്നും എന്റെ സാധനങ്ങളല്ല. ഇതൊക്കെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്ക് അറിയില്ല. ഓഹോ, നിനക്കറിയില്ല അല്ലേ? നീ അത്രക്കെങ്ങും എടുക്കാനാകാൻ നോക്കണ്ട ബൽദേ. നിന്റെ ഗോഡൗണിലുള്ള സാധനങ്ങൾ നിനക്ക് ഓർമ്മയില്ല അല്ലേ? ഇത്രയധികം ബീപ്പുകളിൽ വ്യാജമദ്യം, ഇതിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഗ്രാമത്തിൽ ഈ പരിപാടി നടത്തുന്നത് നീയാണെന്നല്ലേ? ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. ഞാൻ പറയുന്നൊന്നും കേൾക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഇത് ആരൊക്കെയോ ചേർന്ന് എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേര് നശിപ്പിക്കാനായിട്ടെ ഇങ്ങനെയൊക്കെ ചെയ്ത് പോലീസിന് വട്ടം ചുറ്റിക്കാനാ അവർ ശ്രമിക്കുന്നത്. ഗ്രാമത്തിലുള്ള പലരുടെയും ഗോഡൗണിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാവും സാറേ. ഞാനിങ്ങോട്ട് വരാറ് പോലും ഇല്ല. ഗോഡൗണിൽ എന്തോ പ്രശ്നമുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഒരു ഫോൺ വന്നപ്പോ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ആദ്യം രൺവി, ഇപ്പതാ ഞാൻ. ആരോ ഞങ്ങളെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാറേ. കൊള്ളാലോ, തിരക്കഥയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണല്ലേ? ഇനി ഈ തിരക്കഥയൊക്കെ നീ അങ്ങ് കോടതി പോയി പറഞ്ഞാ മതി. ഞാനതിന് ഇത് തൽക്കാലം നീ നിയമത്തിന്റെ വളയങ്ങോട്ട്. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാണ് ബൽദേവ്. അച്ഛൻ ഇപ്പോഴും മറ്റുള്ളവർ പറയുന്നത് മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ അമ്മേ. പക്ഷെ അച്ഛൻ ഇപ്പോഴെന്താ വിചാരിക്കുന്നതെന്ന് ആലോചിക്കാൻ പോലും എനിക്ക് സമയമില്ല. എനിക്കൊരാളുടെ മനസ്സിലുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അതാരാണെന്ന് നിനക്ക് കുഴപ്പമൊന്നുമില്ലോ. നിന്നെ കുറിച്ചുള്ള ആദ്യമായിരുന്നു എനിക്ക്. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു.